Halo Halo Cik, Cik, halo, halo, halo. halo, halo. Priblak Priblak Las 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 Las. Ideas Ideas Star Star Fame, Fame, സച്ചിദാനന്ദ നയിക്കുന്ന ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നു. വേദിക്കു മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അടിയും പിടിയൊക്കെ അതിന്റെ വൈക്ക് നടക്കും. മെഗാ തിരുവാതിര പെട്ടെന്ന് ആരംഭിക്കുന്നതെന്ന് സംഘാടക സമിതി ഓഫീസ് എന്ന് പറയുന്നുണ്ട്. കൃഷ്ണാട്ടർ അത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജ് ബാക്കിലേക്ക് കയറണം. ഇവിടെ കുറെ ആളൊന്നിനും വായ്പാകുന്നുണ്ട്. രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ സാർ, ശരി ശരി. നിങ്ങൾ തമ്മിൽ മിണ്ടിയാ തീരുന്ന പ്രശ്നം ഇപ്പോൾ ഇല്ല. പനക്കോട്ടില്ലത്ത് പാലങ്ങാട്ടിടൻ കൊച്ചുണ്ണി കാര്യക്കാരൻ സൊൽകിറാ ദൂതിയാസത്തിന് നല്ല ശിക്ഷ മുഴുത്ത കൊയ്ക്കട്ട തന്നെയാ. എന്റെ പറയാനുണ്ടോ? കൊയ്ക്കട്ട വസ്തു കൊയ്ക്കട്ട ആകുമ്പോൾ രണ്ടിന്റെ കാര്യം ഒന്ന് പോതിട്ട് കൊടുക്കാം, വറവിലൂടാ. എസ് ഐ നാട്ടുകാർ മാതൃക പഠിപ്പിക്കാൻ പോയിട്ടുള്ളൂ, വരുമ്പം കുറച്ച് ലേറ്റ് ആവും, മാതൃകയും കുറയും. അതുവരെ നിങ്ങളൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കുന്നു. മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേണ്ടി വിടുക. നിന്റെ കൂടെ വേറൊരുത്തനും കൂടി ഇല്ലടോ. ഗാനമേള കക്കൂസിലുണ്ട്. പിന്നല്ലാണ്ട് പക്ഷെ ഈടെ ഇത്ര ശോധന കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് സാർ. ഈടെയായി ലക്ഷ്മണന് സംശയം കുറച്ച് കൂടുതലാണ്. അത് ഈ സംഘടന മാറിയൊരു പ്രശ്നം സാർ. ആ പിന്നെ എല്ലാം നേരെയാവാൻ കുറച്ച് സമയം വേണം. ഭുവനേന്ദ്രൻ. ഓ ലക്ഷ്മണ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മളെ ഭുവനേന്ദ്ര സാറ് വിളിച്ചിരുന്നു. ആ സാർ, അതായത് മോളുടെ ഹൗസ് വാമിങ്ങിന്റെ കാര്യം പറയാനായിട്ട്. അതെ അതെ അതെ, സഖാവ് ഇന്നലെ ഈടിയും വന്നിരുന്നു സാർ. പിന്നെ എല്ലാരോടും തലേനെ പോണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓ എന്റെ പേരെന്താ? തമ്പാൻ, കെ തമ്പാൻ, പൂക്കാടിലെ തമ്പാൻ. ചന്ദ്രശേഖരൻ എം വി, മാട്ടത്തോളത്തിൽ ചന്ദ്രശേഖരൻ. രാവിലെ ഒന്നും കഴിച്ചു. ഈ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കാര്യങ്ങളൊക്കെ നിങ്ങളല്ലേടോ തീരുമാനിക്കേണ്ടത്. സാർ, ഞാൻ ഒരു കുഴപ്പത്തിനും പോയിട്ടാ. ഇവരാള് നമ്മളെ വേക്കിട്ട് കയറുമ്പോ നമ്മളെ പുള്ളാരെ നാലെണ്ണം കൊടുത്തുപോയി. വെറും ചെയ്തിട്ടാ സാറേ. നീ എന്ത് ബഗിടാ പറയുന്നത്? എന്ത് ബഗിടാ ചൊറിയാൻ മതി, രണ്ടാ കിട്ടിയപ്പോ നിന്ന് പോകുന്നതാ? എന്ത് ചൊറിയാൻ പറ്റാ? നീ പുണ്ടെ പിണ്ടമാറെ വേക്കല വരുമ്പോ തൂറാൻ കുട്ടിയല്ലോ ഓടുന്നുണ്ടല്ലോ. നീ എല്ലാം ആരുടെ ഓടി? നീ ഈ പയറ പോലെ നിൽക്കുന്ന ഞാൻ ഇത് പയറാ ഒരിക്കൽ പൊട്ടിക്കാൻ പറ്റുന്ന തമ്പാനെ ഇതുവരെ പഠിച്ചു? വർത്താനം കേട്ടിട്ട് അളക്കാൻ നോക്കല്ലേ സാറേ. എം എ എക്കണോമിക്സ്, ബി എ ഹിസ്റ്ററി, പ്രൊഫഷണൽ കോളേജിൽ പോയിട്ട് പഠിച്ചാണ് സാറേ. അല്ലാതെ തപാൽ വഴി നീന്തൽ പഠിച്ച പോലെ അല്ല. എന്റെ സാറേ ദുബായി പോകാൻ വേണ്ടിട്ട് എം ബി എ സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് തമിഴ്നാട്ടിൽ മൊത്തം അലഞ്ഞിട്ട് കിട്ടിട്ട അവസരം സ്വന്തം അമ്മാവന്റെ പ്രസ് പോറ്റി സർട്ടിഫിക്കറ്റ് അച്ചടിച്ചിട്ട് കേസ് ഇപ്പൊ ഉണ്ട് സാറേ. വിദ്യാഭ്യാസമുണ്ട്, അപ്പൊ അതിന്റെ കുഴപ്പമൊന്നുമല്ല. എന്തെത്ര
ഇത്തരം വർത്താനം പറയുമ്പോൾ നേരെ പറയാം എസ് ഐ അത് ഉദരം നിമിത്തം പലവിധ വേഷം. ഇപ്പൊ എല്ലാരും കൂടി ഒരു ചായ കുടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ നാട്ടില്. ഇതൊന്നും ഇവിടെ തീരുന്നു വിചാരിക്കട്ടെ സാറേ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നല്ല പാട്ടല്ലേ? പാട്ട് മോശമല്ല സാറേ, കേസുണ്ടാവോ? കേസ് വേണം. കാവൽ തൂങ്ങിയവനും പൊളന്നു, കിടക്കയിൽ കിടന്നവനും പൊളന്നു, ഒലക്കമ കിടന്നവനും കൂടെ പൊളന്നു. എന്നാ പ്രയോഗം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിന് ഉപകാരപ്പെടേണ്ട ഒരു തലമുറ ഇങ്ങനെ തമ്മിലടിച്ച് നശിക്കാവൂന്നാണ് എന്റെ ചോദ്യം. എന്താടാ ക്ലബ് എന്ന് പറഞ്ഞാല്? ക്ലബ് അറിയോ, ക്ലബ് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഡെഡിക്കേറ്റഡ് ടു പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ ആക്ടിവിറ്റി എന്നാണ്. സാർ ഈ പറഞ്ഞ അസോസിയേറ്റ് ഡെഡിക്കേറ്റഡ് ഒന്നും ഇറക്കാൻ ആവശ്യമില്ല. വാർഷികം ഏപ്രിൽ 4 നമ്മൾ നടത്തും. അതിലൊരു മാറ്റമില്ല, ശാങ്കിൽ ജീവിതം നടത്തും സാറേ, അത് നമ്മൾ നടത്തും. സാറേ ഏപ്രിൽ 4 ജനിച്ച കുട്ടികളുടെ പിറന്നാട് ഏപ്രിൽ 5 നടത്തും. നമുക്ക് എന്താ പ്രാണുണ്ടാ? ഇന്നത്തെ പിറന്നാളാ നടത്തേണ്ടത്? വാർഷികനാ 4 നീ 5 നടത്തിക്കോളാം. സൗകര്യമില്ലാ, എന്ത് സൗകര്യമില്ല, എന്ത് സൗകര്യമില്ലാത്ത, എനിക്ക് എന്താ സൗകര്യമില്ലാത്തത്? അല്ലേ, അതിന്റെ മുകളിൽ തർക്കം വേണ്ട, നമ്മളാരും പട്ടിണി കിടന്നിട്ടില്ല. പട്ടിണി എന്ന് പറഞ്ഞാ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ പട്ടിണി കിടന്നിട്ടുണ്ടോ? അത് പോട്ടെ. തണുപ്പ് അനുഭവിച്ചിട്ടുണ്ടോ? തണുപ്പ്. ശരീരം പുറത്ത് കാണിച്ചാല് വിറങ്ങലിച്ചു പോകുന്ന തണുപ്പ്. വെയിൽ കൊണ്ടിട്ടുണ്ട? സാധാ വെയിലല്ല, വെയിൽ കൊണ്ട മൂക്കുന്ന രക്തം വരുന്ന വെയിൽ ഉണ്ടോ? അതെല്ലാം പോട്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു അരമണിക്കൂർ തടഞ്ഞു വെച്ചിട്ടുണ്ടോ? സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടോടോ? എന്താല്ലേ, അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷവും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അതിർത്തി കടക്കാൻ അവൻ കാണിക്കുന്ന ശ്രമം ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവില്ലടോ. നമുക്കിവിടെ 3 മാസം മഴ, റംസാൻ, ക്രിസ്മസ്, ഓണം, ഇഷ്ടം പോലെ പുഴ, വെള്ളം, ലോകകപ്പ്, ക്രിക്കറ്റ്, ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കിതൊന്നും മനസ്സിലാവില്ല. അല്ല, അല്ലെങ്കിൽ ഇത് നമ്മുടെ കുറ്റമല്ല, ഈ സ്ഥലത്തിൻ്റെ കുറ്റമാണ്. സാറിന് മനസ്സിലാക്കണ്ട. ഇതിങ്ങനെ നോക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നും, ചന്ദ്ര ഇതങ്ങ് പോക്കറ്റിലിടുമ്പോൾ നമ്മൾ പോയ പോയേ. കൊഴക്കട്ട റെഡിയല്ലേ ലക്ഷ്മണ? പിന്നല്ലാണ്ട് നല്ല വെണ്ണ പോലെ വന്നിട്ടുണ്ട് സാർ. സാറേ ഇവരെ വാർഷികത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായോ സാർ? ഞാൻ പറഞ്ഞു, 1 കൊല്ലം ഏപ്രിൽ 4 തമ്പാൻ്റെ ക്ലബിനാണെങ്കിൽ അടുത്ത വർഷം ഏപ്രിൽ 4 ചന്ദ്ര റെഡിയാണ്. നല്ല ബെസ്റ്റ് തീരുമാനമാണ് സാർ. നടക്കും തമ്പാനെ, അത് നടത്താൻ പറ്റില്ല, നമ്മളോട് വെക്കും. തമ്പാനും ചന്ദ്രനും ഒന്ന് ആലോചിച്ച് നോക്കിയേ, വർഷത്തിൽ 2 പരിപാടി, നാട്ടുകാർക്കും സംഘാടകർക്കും സന്തോഷം. ആലോചിച്ച് നോക്കേ. ഏപ്രിൽ 4 എന്റെ വാർഷികം ക്ലബിന്റെ, നിന്റെ ഏപ്രിൽ 5 എടുത്തോ, അത് പ്രശ്നമില്ല, തീരുമാനിക്കാതെ. എന്റെ ക്ലബിന് കൃത്യമായ സംസ്കാരം ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. നീ പറയുന്നത് മനസ്സിലാക്കി, നമുക്ക് ഒരു തീരുമാനത്തിന് എത്തിയിട്ടില്ല, ഒന്നും ആവശ്യമില്ല. എത്ര പറഞ്ഞാൽ മനസ്സിലായി? നിനക്ക് എത്ര കൊണ്ടിട്ട് രീതിയിലാണ് എനിക്ക്? നീ സ്വയം തീരുമാനം എടുക്കുക. നിന്റെ ആളെ എന്നെ ഇടയ്ക്ക് എന്റെ സംഘടനയോട് പറയണേ, ഞാൻ എന്നെ ചുമതലപ്പെടുത്തിയാന്ന് എനിക്ക് അതാണ് പോയി പറഞ്ഞിട്ട് വേണേ. ഇറക്കി എന്റെ സെക്രട്ടറി സ്ഥലം പോകണം, ഇറക്കി എന്നോട് പറഞ്ഞിട്ടാണ് വന്നത്. നീ മനസ്സിലായി പറ. ഇതിന്റെ
കുറെ കാലമായി സാറേ ഈ നായിൻ്റെ മക്കളിങ്ങനെ ക്ലബ്ബ് എന്ന് പറഞ്ഞ് തമ്മ് തല്ലി നടക്കുന്നു. ഇനി ഞങ്ങൾ വിടൂല. ഓന് ചോറ് കൊടുക്കാനറിയെങ്കിലും ഓനെ നോക്കാനും ഞങ്ങൾക്കറിയാം. അങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ വെച്ചാലേ അവര് തിന്നൂലും. അടുക്കള സമരം, അത് കൊള്ളാം. പണ്ട് കുഞ്ഞായപ്പോ തച്ചതാ സാറേ, ഞാൻ അതിന് ശേഷം നല്ലത് തിന്ന. എന്നാ ശരി സാറേ, ഞങ്ങൾ പോട്ടെ. നടന്നതേ ആരോട് പറയണ്ട, അമ്മമാർക്കും ഇല്ലേ തമ്പാൻ ആഗ്രഹങ്ങളൊക്കെ. പോലീസിന്റെ കാവലിൽ അവരങ്ങ് സാധിച്ചു അല്ല, അതിന്റെ ഒരു സമാധാനം അവരെ മുഖത്തുണ്ടായില്ലേ. ലക്ഷ്മണ പെട്ടെന്നായി പോയി സാറേ, ഒന്നും തിരിഞ്ഞിട്ട ഇടക്കു വരി വരുന്നു വിചാരിച്ചിട്ടില്ല. എനിക്കൊക്കെ തോന്നിട്ട് അതെ അതെ അതെ, മിന്നൽ ആക്രമണം തടയാൻ എപ്പോഴും പാടാ അല്ലേ. തമ്പാനെ ഇപ്പോഴും നടന്നതിന്റെ വിഷ്വൽസ് എല്ലാം ഉണ്ടല്ലോ, അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കും, വൈറലോ പരിഹാരി വരുന്നേ. ആ എന്തെല്ലാം ചേട്ടാ വിശേഷമല്ലോ? എന്ത് വിശേഷം, നല്ല മഴയല്ലേ. ചെന്തോണിനെ കാണുമ്പോ ഞാൻ കുറെ കാലമായി ചോദിക്കണമെന്നിരിക്ക, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായത്? അതിന്റെ സ്വജം നിങ്ങൾക്കറിയില്ല? ഇല്ല. ഒരു കൊല്ലടാ ഈ തമ്പാന ക്ലബിന്റെ വാർഷികത്തിന് വേണ്ടി ഓറഞ്ച് മുണ്ട് കൊടുത്തിട്ട് അതിന്റെ വകയിൽ അവരെ വക തല്ലി വിട്ടു. പിറ്റേത്തെ കൊല്ലടാ ഈ ചന്ദ്രന്റെ ക്ലബിന്റെ വാർഷികത്തിന് പോയി ചോദം മുണ്ട് കൊടുത്തിട്ട് പിന്നെ അവരെ വകയായി തരും. അതുകൊണ്ട് ഞാനിതാ ഈ വേഷമാണ്. പിള്ളേർ പറയുന്നത് ജോറായിട്ട് പിന്നെ അടുക്കളയിലെ പണിക്കും ഈ വേഷം തന്നെ ഇപ്പൊ നല്ലത്. തമ്പാനെ ചന്ദ്ര നമുക്ക് എം എൽ എ വിളിച്ചിട്ട് ഞാൻ ഇന്നത്തെ തീരുമാനങ്ങൾ ഉറപ്പിക്കാം. ഇതേ നിന്നെ വേണമെന്നില്ല, നാളെ പറഞ്ഞാലും മതി. മെസ്സിനെയും നെയ്മറേയും വിചാരിച്ചിട്ട് ആ സാധനം അങ്ങോട്ട് കൊടുക്കും. എടാ ഉണ്ടോട്ട് കൊടുക്കാം. രണ്ടാളോ കലിവെറി തുള്ളിയമുണ്ട് എതിരില്ലാത്തൊരു മുണ്ട്. എന്താ